മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഭർത്തർ വീട്ടിൽ മലയാളി യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകം കൊല്ലം കൊട്ടാരക്കര വാളകം പൊടിയാട്ടുള്ള മധു മന്ദിരത്തിൽ മധുസൂദനൻ പിള്ളയുടെയും അംബികയുടെയും മകൾ പ്രീതിയാണ് ഭർത്തർ വീട്ടിൽ മരണപ്പെട്ടത് ബുധനാഴ്ച വൈകുന്നേരം പൂനെയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആലപ്പുഴ സ്വദേശിയും പൂനെയിൽ സ്ഥിരതാമസക്കാരനുമായ അഖിലുമായി അഞ്ചു വർഷം മുമ്പായിരുന്നു വിവാഹവും വിവാഹശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം പീഡനങ്ങൾ ഏറ്റിരുന്നു എന്ന പ്രീതി തന്നെ മരിക്കുന്നതിനു മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു പവൻ നൽകിയായിരുന്നു പ്രീതിയുടെ വിവാഹം നടത്തിയത് പിന്നീട് ബിസിനസ് ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും എന്ന പേരിൽ പലപ്പോഴായി വൻ തുകകളാണ് അഖിലും ഭർത്തർമാതാവും പ്രീതിയുടെ അച്ഛനിൽ നിന്നും വാങ്ങിയത് ഒരു കോടിയോളം രൂപ കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം പലതവണയായി വാങ്ങി ഏറ്റവും ഒടുവിൽ മുംബൈയിൽ പ്രീതിക്ക് വീട്ടുകാർ വാങ്ങി നൽകിയ ഒരു ഹോട്ടലും അഖിൽ കൈക്കലാക്കി അതിനുശേഷം പ്രീതിക്ക് വാളകത്ത് കുടുംബസ്വത്തായുള്ള വസ്തുക്കളും മറ്റ് സ്വത്തുക്കളും നൽകണമെന്നാവശ്യപ്പെട്ടു ഇതേ ചൊല്ലി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രീതിയെ അഖിലും മാതാവും ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ പ്രീതിയുടെ പിതാവ് മധുസൂദനൻ പിള്ള ജോലി സംബന്ധമായി വർഷങ്ങളായി ഡൽഹിയിലാണ് താമസം ഭർത്താവിനും കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളുടെ കഥ അച്ഛനമ്മമാരോടും സഹോദരനോടും പലപ്പോഴായി പ്രീതി വെളിപ്പെടുത്തിയുന്നു ഇതേ തുടർന്ന് ഡൽഹിയിലെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ വീട്ടുകാർ നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പൂനെയിലെ വീട്ടിൽ പ്രീതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രീതിയുടെ മരണവിവരം വീട്ടുകാരെ അറിയിക്കാതെ സംസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് പൂനെയിൽ നിന്നും ഒരാൾ മാതാപിതാക്കളെ വിളിച്ച് വിവരമറിയിച്ചത് മാതാപിതാക്കളും സഹോദരനും ഉടൻ തന്നെ പൂനെയിലെത്തി മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനും ബന്ധുക്കൾക്ക് അഖിൽ തയ്യാറായത്മാനം പരിക്കുകളും കാലിൽ ഒടുവുമുണ്ടായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കണ്ടെത്തിയതാണ് മരണം കൊലപാതകമെന്ന സംശയത്തിനിടയാക്കിയത് തുടർന്ന് നിയമവിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് അഖിലിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നിത്യവും മാതാപിതാക്കളുമായി ആശയവിനിമയം നടത്താറുണ്ടായിരുന്ന പ്രീതിയുടെ ഫോണിൽ അവളുടെ അച്ഛനമ്മമാരുടെയും സഹോദരന്റെയും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നിരിക്കെയാണ് അഖിലോ ഭർത്തർമാതാവോ പ്രീതിയുടെ മരണം വീട്ടുകാരെ അറിയിക്കാൻ തയ്യാറാകാതിരുന്നത് മകൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അക്കാര്യം വീട്ടുകാരെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നാണ് പ്രീതിയുടെ ബന്ധുക്കൾ ചോദിക്കുന്നത് മകൾക്ക് അപായം സംഭവിച്ച വിവരം വിവരമറിഞ്ഞ് പ്രീതിയുടെ വീട്ടുകാർ അഖിലിനെ ബന്ധപ്പെടുകയും മഹാരാഷ്ട്രയിലേക്ക് വരുന്നതായി അറിയിക്കുകയും ചെയ്തെങ്കിലും മൃതദേഹം വീട്ടുകാരെത്തും മുമ്പ് സംസ്കരിക്കാൻ ശ്രമിച്ചതും ദുരൂഹമായ നടപടിയായി ചൂണ്ടിക്കാണിക്കുന്നു പ്രീതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുവന്ന ബന്ധുക്കൾ സംഭവത്തിൽ അഖിലിനും ഭർത്തൃമാതാവിനുമെതിരെ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബെൻസ് ഡീലർ എന്ന പേരിൽ വിവാഹം നടത്തി പറ്റിച്ചതും പിന്നീട് സ്ത്രീധനത്തിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും മകൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളും ബന്ധുക്കളുടെ നീക്കം വർഷങ്ങളായി മഹാരാഷ്ട്രയിൽ താമസക്കാരായതിനാൽ അഖിലും കുടുംബവും അവിടത്തെ പോലീസിനെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കോടതിയെ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി മകളുടെ ഘാതകരെ നിയമത്തിന് മുന്നിലെത്തിക്കാനും സ്ത്രീധന വിമത്തിന് അറുതി വരുത്താനുമാണ് കുടുംബത്തിന്റെ നീക്കം അതേസമയം ഫാഷൻ ടെക്നോളജി പഠനം പൂർത്തിയാക്കിയ മകൾക്ക് മാട്രിമോണിയൽ സൈറ്റ് വഴി പരസ്യം കണ്ടാണ് ആലപ്പുഴ സ്വദേശിയും പൂനെയിൽ താമസക്കാരനുമായ അഖിലിന്റെ മുംബൈയിൽ ബെൻസ് വാഹന കമ്പനിയുടെ ഡീലർ എന്ന പേരിലായിരുന്നു വിവാഹ ആലോചന നടന്നത് എന്നാൽ വിവാഹത്തിന് ശേഷമാണ് ബെൻസിന്റെ ടയറുകൾ വിൽക്കുന്ന ഷോപ്പാണ് അഖിലിനുള്ളതെന്ന് മനസ്സിലായതും ന്യൂസ്